എക്സ്പെരിമെൻ്റ് നമ്പർ 4 പവർ മെഷർമെൻറ്റും ഡി സി സർക്യൂട്ടാണ്. അതിനുവേണ്ടി നമ്മളൊരു ഡി സി പവർ സപ്ലൈ 0 to 30 volt വേരിയബിൾ പവർ സപ്ലൈ ആണ്. ഒരു ഡി സി വോൾട്ട് മീറ്ററാണ്, 0 to 30 volt. ഇതിന് രണ്ട് ടെർമിനലുണ്ട്, 15 volt 30 volt. ഇതിൽ പവർ സപ്ലൈ 30 volt ആയതുകൊണ്ട് നമ്മൾ 30 volt ടെർമിനലിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഡിജിറ്റൽ അമ്മീറ്ററാണ് എടുത്തത്. ഇത് 0 to 2 ആമ്പിയർ ആണ്. റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് 50 ohm. അല്ല, റിയോസ്റ്റാറ്റ് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം, വോൾട്ട് മീറ്റർ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം, അമ്മീറ്റർ സീരീസ് ആയിരിക്കണം സപ്ലൈ. അതിനുശേഷം എല്ലാ ടെർമിനലും കണക്ട് ചെയ്ത് ഇവിടെ ഇത് കോമൺ ടെർമിനലാണ്, ഇത് 30 volt ടെർമിനൽ, ഇതിലാണ് രണ്ടിലുമാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുക. പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നു, നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത് അമ്മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലുണ്ട്. റിയോസ്റ്റാറ്റ് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി സപ്ലൈ ഓണാക്കുക. സപ്ലൈ ഓണാക്കി ഇവിടെ പവർ സപ്ലൈക്ക് ഒരു സ്വിച്ച് ഉണ്ട്, ഇതിപ്പോൾ ഓഫാണ്. ഇത് ഓണാക്കുമ്പോൾ വർക്ക് ചെയ്യും. ഒരു 10 volt നമ്മൾ പവർ സപ്ലൈ അറേഞ്ച് ചെയ്യുക. 10 volt കൊടുക്കുക. 10 volt കൊടുക്കുമ്പോഴുള്ള അമ്മീറ്റർ റീഡിങ് നോക്കുക. 10 volt കൊടുത്തിരിക്കുക. 0.267 അമ്മീറ്റർ റീഡിംഗ് ഉണ്ട്. അമ്മീറ്റർ റീഡിംഗ് നോട്ട് ചെയ്യുക, വോൾട്ട് മീറ്റർ റീഡിംഗ് നോട്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ നോക്കിയിട്ട് ആ റീഡിംഗ് നോട്ട് ചെയ്യുക. ആ രണ്ടും ടാബ്ലർ കോളത്തിൽ എഴുതുക. അതിനുശേഷം പവർ കാണാനുള്ള ഇക്വേഷൻ ഐ സ്ക്വയർഡ് ആർ ഉപയോഗിച്ചിട്ട് പവർ കാണുക. അതിൻ്റെ റിസൾട്ട് ടാബ്ലർ കോളത്തിൽ എഴുതുക. അതിനുശേഷം പവർ സപ്ലൈ ആദ്യം ഓഫ് ചെയ്യുക. പവർ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ സപ്ലൈ ഓഫ് ചെയ്യുക. മീറ്റർ എല്ലാം അഴിച്ചു വയ്ക്കുക.